ഇന്നലെ ഞാൻ മൊബൈലിൽ നോക്കുന്ന വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചാനലുകാരൻ മൈക്കും കൊണ്ട് തിരക്ക് പിടിച്ച ഒരു മാർക്കറ്റ് ചെന്നു. അപ്പോൾ അവിടെ ഓണത്തിൻ്റെ തിരക്കാണ് നടക്കുന്നത്. അപ്പോൾ അയാൾ കുറേ പേരോട് ചോദിച്ചു, ഓണാഘോഷമല്ല എന്തൊക്കെയുണ്ട് പരിപാടി, എന്താണ് ഓണാഘോഷവുമായി നിങ്ങൾ നടത്തുന്നത്, പർച്ചേസൊക്കെ കഴിഞ്ഞു എന്ന് ഇങ്ങനെ ഓരോരുത്തരോട് കുറേ പേരോട് ചോദിച്ചു. അപ്പം അതിലൊരു പെൺകുട്ടിയോട് ഇയാൾ ചോദിച്ചു, എന്താണ് ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങൾ, എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി ഉടനെ പറഞ്ഞത്, ഞാൻ ഇൻട്രോവേർട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഉൾവഴിയുന്ന ഒരു സ്വഭാവം, എന്താ അതിന് പറയുക, ഇരുമുഖമെന്നോ ഇൻഫീരിയോറ്റി, അർദ്ധ ഉൾവലിയുന്ന ഒരു സ്വഭാവം, അന്തർമുഖൻ എന്ന് പറയും മലയാളത്തിൽ. എന്ന് പറഞ്ഞാൽ മുഖ്യധാരയിലേക്ക് വരാതെ പിന്നിലേക്ക് ഉൾവഴിയുന്ന ആളുകളാണ്. നല്ല കഴിവുകളുണ്ടാവും, പക്ഷെ അവരൊരിക്കലും പൊതുസമൂഹത്തിലേക്ക് മുന്നിലേക്ക് വരുന്ന ഒരു പ്രവണത അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഇതിന് കാരണം അപകർഷതാബോധം എന്നാണ് പറയുക. ഇതിൻ്റെ പ്രധാന കാരണം അപകർഷതാബോധം. ആളുകൾ എന്ത് ചിന്തിക്കും, ആളുകൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത. സത്യത്തിൽ ആളുകൾ എന്ത് വിചാരിക്കും, ഓക്കെ ആളുകൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ എന്നും പറഞ്ഞ് നമുക്ക് ജീവിക്കാതിരിക്കാൻ കഴിയുമോ? നമുക്ക് നമ്മുടെ കാര്യം നടത്താതിരിക്കാൻ പറ്റുമോ, നടത്താതിരിക്കാൻ കഴിയുമോ? അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നു വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉൾവഴിയുന്നൊരു സ്വഭാവം, എനിക്ക് എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, എനിക്കൊന്നിനും സാധിക്കുകയില്ല, ഈ തരത്തിലുള്ള ചിന്തയ്ക്കാണ് അപകർഷതാബോധം എന്ന് പറയുന്നത്. സത്യത്തിൽ ആളുകൾ എന്ത് ചിന്തിക്കാനാണ്? ആളുകളൊന്നും ചിന്തിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളെന്താ ചിന്തിക്കുക? ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ മുഖഭാവം, എൻ്റെ നോട്ടം, എൻ്റെ ഹാൻഡ് ജെസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത്. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, എൻ്റെ ഭാവം എങ്ങനെയാണ്, ഞാൻ സങ്കടത്തോടെയാണെങ്കിൽ നിങ്ങൾ ആ ചിന്തയായിരിക്കും നിങ്ങളുടെ മുഖത്ത് വരിക, ഞാൻ ഗൗരവത്തിലാണെങ്കിൽ നിങ്ങളും ആ രൂപത്തിലായിരിക്കും നിങ്ങളുടെ മുഖത്തുണ്ടാവുക. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക, ഇയാളെന്താ ഇത്ര ഗൗരവം. ഒരാൾ സങ്കടത്തോട് നടന്ന ആളുകൾ എന്താ വിചാരിക്കും, ഇയാളെന്താ സങ്കടത്തോട് നടക്കുന്നു, ചിരിച്ചുകൊണ്ട് നടന്നൂടെ എന്നിങ്ങനെ ആളുകൾ ചിന്തിക്കൂ. പ്രത്യേകിച്ച് പ്രസംഗത്തിനൊക്കെ നടത്തുന്ന വേദികളിൽ ഇരിക്കുന്ന ശ്രോതാക്കൾ അവർക്കെന്ത് കിട്ടും എന്ന് കരുതിയിട്ടാണ് വരുന്നത്. ഈ തിരക്ക് പിടിച്ച സമയത്ത് എനിക്കെന്താണ് ഇതുകൊണ്ട് ഉപകാരപ്പെടുക എന്ന ധാരണയിലാണ് വരിക. അവർ പരമാവധി പരിപാടി വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഒരാളും ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കില്ല, ചിന്തിക്കില്ല എന്നതാണ്. എല്ലാവരും മറ്റുള്ളവർ ജയിക്കണം, മറ്റുള്ളവർ നല്ലതാവണം, മറ്റുള്ളവർക്ക് നന്മകൾ ഉണ്ടാവണം എന്നേ എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ ഈ ചിന്തകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രസംഗ പീഠത്തിന് ഇരുന്ന് സംസാരിക്കുമ്പോൾ, നിന്ന് ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഡെമോസ്തനീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അയാൾ വിക്കുള്ള മനുഷ്യനായിരുന്നു, അയാൾക്ക് അപകർഷത ബോധം ഉണ്ടായിരുന്നു, ഞാനൊരു വിക്കനാണല്ലോ എന്ന്. പക്ഷേ അയാൾ അതിനെ അതിജീവിച്ച് മറികടന്നുകൊണ്ട് അയാൾ വീണ്ടും അയാൾ വിക്ക് മാറണമെന്ന ശ്രമത്തോടുകൂടി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത് കൊണ്ടാണ് അയാൾ പിൽക്കാലത്ത് പ്രസംഗത്തിൻ്റെ കുലപതിയായി അറിയപ്പെടുന്നത്. ഡെമോസ്തനീസാണ് പ്രസംഗത്തിൻ്റെ കുലപതി, സിംഹാസനം, പ്രസംഗത്തിൻ്റെ രാജകീയ സിംഹാസനത്തിൽ കിരീടം വെച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗ ഗിരിജനാണ്, പ്രസംഗ പൂങ്കവനാണ് ഡെമോസ്തനീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബർട്ടൺ റസ്സൽ. വിഷമങ്ങളുടെ മഹാസാഗരമായിരുന്നു ബർട്ടൺ റസ്സലിൻ്റെ ജീവിതം. അയാൾ ആ സങ്കടം ഉണ്ടായിരുന്ന സമയത്ത് അയാൾ ഒരുപാട് അപകർഷതാബോധം അയാൾ നേരിട്ടു ജീവിതത്തിൽ. പക്ഷേ ബർട്ടൺ റസ്സൽ ഒരിക്കലും അപകർഷതാബോധത്തിൽ തളർന്നും തകർന്നും മനസ്സ് തളർന്നും നിരാശനായും വിഷമിച്ചും കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് ഒരിക്കലും പിന്നീട് നോബൽ സമ്മാന ജേതാവാകാനോ ആധുനിക ലോകത്തെ ഏറ്റവും മികച്ച ഗണിതശാസ്ത്രജ്ഞനാകാനോ ബർട്ടൺ റസ്സലിന് സാധിക്കുമായിരുന്നില്ല. അയാളുടെ അപകർഷതാബോധം അയാൾ താണ്ടി കടന്നതുകൊണ്ടാണ്. ഇവിടെ ഹിറ്റ്ലറിനെ കുറിച്ച് പറഞ്ഞു, ഒരു രാജ്യത്തെ മുഴുവൻ തൻ്റെ വാക്കുകളുടെ വൈഭവം കൊണ്ട് ചൊൽപ്പടിയിൽ നിർത്തിയ ജർമ്മനിയുടെ എക്കാലത്തെയും സ്വേച്ഛാധിപതിയായ ഭരണാധികാരി ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ. അയാൾ ഒരു കുറുകിയ മനുഷ്യനായിരുന്നു, മെലിഞ്ഞ്, ഹൈറ്റ് കുറഞ്ഞ, ദുർബലനായ മനുഷ്യൻ. അയാൾ ഒരിക്കലും ചിന്തിച്ചില്ല, ഞാനൊരു ദുർബലനാണല്ലോ, മെലിഞ്ഞ് പോയതാണല്ലോ എന്നൊന്നും ചിന്തിച്ചില്ല. അയാൾ ചിന്തിച്ചത് എൻ്റെ കയ്യിൽ എന്തുണ്ട്, എൻ്റെ കയ്യിൽ എന്താണുള്ളത്, മൈ സ്ട്രെങ്ത്, എൻ്റെ കഴിവുകളെന്ത്, എൻ്റെ കയ്യിലുള്ള മുതൽ മുടക്കെന്ത് എന്നേ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചിന്തിച്ചു. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്സിനോട് ഒരാൾ ചോദിച്ചു ഇൻ്റർവ്യൂവിൽ, നിങ്ങൾക്ക് എന്താണുള്ളത്,
ശരീരമാസകലങ്ങ് തളർന്ന് സംസാര ശേഷി പോലും ഇല്ലാതെ ചലനത്തിൻ്റെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് ചലനത്തിൻ്റെ 90% ഇല്ലാതായി. ചലനമില്ലാത്ത അവസ്ഥയിൽ വീൽചെയറിൽ കഴിയുന്ന സ്റ്റീഫൻ ഹോക്കിങ്സിനോട് ഒരു അവതാരിക ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പം അയാൾ അവർ പറഞ്ഞു, സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞു, ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായതെങ്കിൽ, ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഉണ്ടായതെങ്കിൽ, ഒന്നുമില്ലാത്തത് തന്നെയാണ് എൻ്റെ കഴിവ്, ഈ കാണുന്നത് തന്നെയാണ് എൻ്റെ കഴിവ്. അയാളാണ് ആകാശത്തിൻ്റെ അഗാധതയിലേക്ക് ആണ്ടു ചെന്നുകൊണ്ട് മഹത്തായ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്ര ലോകത്തിന് സമ്മാനിച്ച സ്റ്റീഫൻ ഹോക്കിങ്സ്. അതുകൊണ്ട് അപകർഷതാബോധം, വേൾഡ് ഈസ് യുണീക്ക് എന്നാ പറയാ, ലോകം എന്താണ് യുണീക്കാണ്, യുണീക്ക് എന്ന് പറഞ്ഞാൽ അതുല്യമാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും എല്ലാവരും വ്യത്യസ്തരാണ്. മാജിദ ടീച്ചറിനെ പോലല്ല നെജുമിൻ നിസ ടീച്ചർ, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെ പോലെയല്ല ഞാൻ, എന്നെ പോലെയല്ല ഫൈസൽ സാർ. ഈ ഭൂമികളത്ത് ഞാനും ഫൈസൽ സാർ, ഫൈസൽ സാറും മൂസ ഹാജി സാറ്, അദ്ദേഹവും ബാലചന്ദ്രൻ സാറ്, ജയകുമാർ സാർ, എല്ലാവരും അവരാണ്. അവരെ നമ്മൾ അവരെപ്പോലെ ബഹുമാനിക്കണം. നമ്മൾ നമ്മളെ കഴിവിനെ ബഹുമാനിക്കുന്ന പോലെ അവരെയും അതേപോലെ ബഹുമാനിച്ച് കണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ പേരാണ് മനുഷ്യത്വം, മനുഷ്യരെന്ന് പറയുന്നത്. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. വേൾഡ് ഇസ് യുണീക്ക്, എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവർക്കും കഴിവുകളുണ്ട്. എനിക്കുള്ള കഴിവായിരിക്കില്ല അവർക്ക്, അവർക്കുള്ള കഴിവായിരിക്കില്ല എനിക്ക് എന്നും പറഞ്ഞ് നമ്മൾ തളർന്ന് നിരാശരായി പോകരുത്. ആ പോകുന്നതിൻ്റെ പേരാണ് അപകർഷതാബോധം. റോഡ് സൈഡിൽ രണ്ട് കാലും തളർന്ന് വീലിൽ ടയറിൽ ഇരുന്ന് ഭിക്ഷാടനം നടത്തുന്ന ആളുകളുണ്ട്. അവരെത്ര അന്തസ്സോടെയാണ് ജീവിക്കുന്നത്, അവരെത്ര സന്തോഷകരമാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഓരോ മൂമെൻറ്റും അവർ സന്തോഷത്തോടുമാണ് കഴിയുന്നത്. അവരൊരിക്കലും എൻ്റെ കാല് നഷ്ടപ്പെട്ടു, കൈ നഷ്ടപ്പെട്ടു, എനിക്ക് അതില്ല ഇതില്ല എന്ന് അവരാരും നിരാശയിൽ കഴിയുന്നില്ല. അപകർഷതാപരമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. മുന്നോട്ടുള്ള ഗമനത്തിന്, വിജയത്തിന്, ഉയർച്ചയ്ക്ക് അയാളുടെ കഴിവിനെ ഇടങ്ങോലിടുന്നത് മറ്റുള്ളവരുടെ ചിന്താഗതിയല്ല. മറ്റുള്ളവർ അത് പറഞ്ഞ്, മറ്റുള്ളവർ ഇത് പറഞ്ഞ്, മറ്റുള്ളവർ എന്നെ കൊഞ്ഞണം കുത്തി, മറ്റുള്ളവർ എന്നെ മണ്ടനാക്കി എന്നതല്ല, മറിച്ച് അവനവൻ്റെ ഉള്ളിലുള്ള ഇത്തരം നെഗറ്റീവ് ചിന്തകളാണ് അപകർഷതാബോധമാണ്. അതിനെ ആദ്യം കൊന്ന് കുഴിച്ചു മൂടുന്നിടത്താണ് ഒരു വിജയി ജനിക്കുന്നതെന്നാണ്. അതുകൊണ്ട് അപകർഷതാബോധം മക്കൾക്കുണ്ടാകും. ശരീരം നോക്കിയിട്ട് ഒരാൾ കൗമാരത്തിലും യൗവനത്തിലും ബാല്യത്തിലും അതുപോലെ രൂപത്തിലൊക്കെയാണ് അപകർഷതാബോധം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പണ്ട് മുതൽ, മണ്ടൻ പൊട്ടൻ അവനെ നോക്കി പഠിക്കട, അവന് എത്ര മാർക്ക് വാങ്ങി, നീ എന്തടാ ഇങ്ങനെ എന്ന് പറഞ്ഞൊക്കെ പരിഹസിക്കുന്ന കാണാം. എപ്പോഴും മക്കളോട് നമ്മൾ ചെയ്യരുതെന്ന് പറയാൻ പാടില്ല എന്നാണ്, മറിച്ച് നമ്മൾ പറയണം, മോനെ അതിനെ പോയപ്പോൾ ഉപ്പാൻ്റെ കാലിൽ പപ്പയുടെ കാല് മുള്ളുകൊണ്ട്, നീ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ ഒരു മുള്ളുണ്ട് എന്നാ പറയാം. അല്ല എടാ നീ അങ്ങോട്ട് പോയാൽ നിന്റെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആ കുട്ടി അങ്ങോട്ടേ പോകൂ. ആ കുട്ടിക്ക് പിന്നെ പേടിയായി, കുട്ടിയുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടാവുന്നത്, അങ്ങനെ കാണുമ്പോൾ പേടിയായിരിക്കും. പിന്നെ ഭാവിയിൽ ഒരു കാര്യത്തിന് വേണ്ടി അമ്മ പറയും, മോനെ അങ്ങോട്ട് പോയി സാധനം വാങ്ങും, കുട്ടി പോകില്ല, അടിച്ചാലും പോകില്ല, കാരണം അമ്മ തന്നെയാണ് ആ കുട്ടി അങ്ങനെ ആക്കിയത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും കുട്ടികളോട് പോകരുത്, നിരോധനം ഒരിക്കലും ഒരാളോട് നിരോധനം ഒരിക്കലും നടത്താൻ പാടില്ല. മറിച്ച് നമ്മൾ അത് പോസിറ്റീവായ രൂപത്തിൽ പറയണം. ഇപ്പം എൻ്റെ പ്രസംഗം മോശമാണ്, മോശമാണെങ്കിൽ നിങ്ങളെങ്ങനെ പറയേണ്ടത്, നിങ്ങൾ പ്രസംഗം നന്നായിരുന്നു, പക്ഷെ ഇങ്ങനെ കുറച്ചും കൂടി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി മനോഹരമായിരുന്നു, അവിടെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാകുമായിരുന്നു എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഇജടാ എന്തൊരു പൊട്ടനാടാ നീ പ്രസംഗിച്ചത്, ഇങ്ങനെയൊക്കെയാണ് അപകർഷബോധത്തെക്കുറിച്ച് പറയാൻ, നീ ഏത് മാഷാടാ, നിനക്ക് ആരാ ഈ അപകർഷബോധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് അയാൾ അപ്പം തന്നെ അറ്റാക്കൊന്ന് മരിച്ചു. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും തോമസ് ആൽവ എഡിസൻ്റെ അമ്മയാവണം. തോമസ് ആൽവ എഡിസൻ്റെ അമ്മേൻ്റെ പ്രത്യേകത എന്താണ്? ലോക അമ്മമാർക്കുള്ള രക്ഷിതാക്കൾക്കുള്ള മാതൃകയാണ്. പഠിച്ചിരുന്ന സ്കൂളിൽ അധ്യാപിക, ഇവനൊരു മണ്ടനാണ്, പോയത്തക്കാരനാണ്, ഇവനെ പഠിക്കാൻ കൊള്ളില്ല, ഇവനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്, പുറത്താക്കുക എന്ന് പറഞ്ഞൊരു പേപ്പറും കൊടുത്ത് അമ്മേൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഗെറ്റ് ഔട്ട്. ആ കുട്ടിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി, അല്ല അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ ആ പേപ്പർ വായിച്ചിട്ട് നിറഞ്ഞ കണ്ണുകളോടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് മോനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത്, അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളെ മോന് വിവരമില്ലാത്തതിനും പൊട്ടനും പഠിക്കാൻ കൊള്ളാത്തതിനുമാണ്, അതുകൊണ്ട് ഈ സ്കൂളിൽ ഒരു സ്കൂളിലും നിങ്ങളെ മോനെ ചേർക്കാൻ പറ്റില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ചമ്മ വായിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഭയങ്കര ബുദ്ധിജീവിയാണ്, നിന്നെ ഈ സ്കൂളിൽ ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ കഴിയില്ല, അത്രയും ബ്രൈറ്റാണ് നീ, അതുകൊണ്ട് നിന്നെ ഞാനാണ് ഇന്ന് മുതൽ പഠിപ്പിക്കുന്നത്.
അങ്ങനെ പഠിപ്പിച്ച മോനാണ് പിൽക്കാലത്ത് ഇതാ നമുക്കൊക്കെ പ്രകാശം ചൊരിയുന്ന ഇരുളിൻ വിളക്കായി മാറിയ മഹാനായ ശാസ്ത്രജ്ഞനായി മാറിയ തോമസ് ആൽവ എഡിസൺ. അതുകൊണ്ട് അപകർഷാബോധം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഇങ്ങനെ ഈ കാരണങ്ങളിലൂടെയാണ് വരുന്നത്. അതിനെ പറ്റി ഏറ്റവും വലിയ വേദിയാണ് പ്രസംഗ പീഠങ്ങൾ, പ്രസംഗ പരിശീലനങ്ങൾ. മികച്ച ഒരു വാഗ്മിയാകുന്നതുകൂടി ഏത് അപകർഷാബോധത്തിൻ്റെയും വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏത് അപകർഷാബോധത്തെയും നമുക്ക് ആത്മവിശ്വാസത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അതിന് അവനാര്, ഞാനാറ്, എൻ്റെ കഴിവുകളെന്ത്, ഞാൻ എൻ്റെ സ്ട്രെങ്ത് എന്ത് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് നമുക്ക് കഴിയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിച്ചു വിട്ട് അതിൽ നമ്മൾ വിജയിയായി കഴിഞ്ഞാൽ, അതിൽ നമ്മളെ മാക്സിമം കഴിവ് പുറത്തെടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ ലോകത്തിലെ ഏത് നിമിഷവും നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാം. അപകർഷബോധത്തിൽ നിന്ന് എന്നെന്നും വിടവാങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസർ സാഹിബ് അവരുടെ പ്രസംഗം വളരെ സൂപ്പറായിട്ട് തോന്നി.